ഇടുക്കി എം പി ജോയിസ് ജോർജ് തന്റെ ഭൂമി തട്ടിപ്പിന് തടയിടാൻ ഉന്നത തലങ്ങളിൽ ഗൂഢാലോചന നടത്തുകയാണ്. ഭൂമി തട്ടിപ്പിൽ പിടികൂടും എന്ന് ബോധ്യമായപ്പോൾ കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുകയാണ്. ഏകദേശം 5 തവണ തന്റെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകളുമായി ഹാജരാകാൻ ദേവികുളം സബ് കളക്ടർ നോട്ടീസ് നൽകിയിട്ടും ഇന്നുവരെ ബന്ധപ്പെട്ട രേഖകളുമായി ഹാജരാകാൻ എം പി തയ്യാറായിട്ടില്ല. ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് താൻ തട്ടിയെടുത്ത ഭൂമിക്ക് യാതൊരു രേഖകളും ഇല്ലാത്തത് കൊണ്ട് ഈ 5 തവണയും സബ് കളക്ടറുടെ മുമ്പിൽ ഹാജരാകുന്നതിൽ നിന്നും അദ്ദേഹം ബോധപൂർവം മാറി നിൽക്കുകയാണ്. 31/9/2016 അതുപോലെ 29/9/2016 2 തവണ 31/8/2016 29/9/2016 ദേവികുളം സബ് കളക്ടർ ആയിരുന്ന ശ്രീറാം വെങ്കട്ടരാമൻ കൊട്ടാക്കാമ്പൂരിൽ 20 ഏക്കറിലേറെ ഭൂമി തട്ടിയെടുത്തതിൽ രേഖകളുണ്ടെങ്കിൽ ഹാജരാക്കാൻ പറഞ്ഞ് നോട്ടീസ് കൊടുത്തപ്പോൾ ഇന്നത്തെ മന്ത്രി എം മണിയുടെ നേതൃത്വത്തിൽ സബ് കളക്ടറുടെ ഓഫീസ് നിരോധനം ചെയ്യുകയും സമരം നടത്തിയും ആ 2 അവധിയിലും ഹാജരാകുന്നതിൽ നിന്നും എം പി എ തടഞ്ഞ് അന്ന് രക്ഷപ്പെടുകയാണുണ്ടായത്. 7/11/2017 പിന്നീട് വന്ന പ്രേംകുമാർ എന്ന് പറയുന്ന സബ് കളക്ടർ രേഖകളുമായി ഹാജരാകാൻ പറഞ്ഞ് നോട്ടീസ് കൊടുത്തു. അതിനെതിരെ കളക്ടർക്ക് പരാതി കൊടുത്തു. പ്രേംകുമാർ ഹാജരാകാൻ പറഞ്ഞപ്പോൾ നേരിട്ട് ഹാജരാകാതെ ഒരു അഭിഭാഷകനെ വെച്ച് ഹാജരാകാൻ ശ്രമിച്ചു. അത് സബ് കളക്ടർ അംഗീകരിച്ചില്ല. അതിനെ തുടർന്ന് 9/11/2017 ഇടുക്കി എം പിയുടെ പട്ടയം ദേവികുളം സബ് കളക്ടർ റദ്ദാക്കി. ഈ റദ്ദാക്കിയ നടപടിക്കെതിരെ അന്നത്തെ ജില്ലാ കളക്ടർ ഗോകുലിന് എം പി അപ്പീൽ നൽകി. ഈ അപ്പീല് ഏകദേശം 6-7 മാസക്കാലം പൂഴ്ത്തി വെച്ചതിന് ശേഷം അദ്ദേഹം ട്രാൻസ്ഫർ ആയി പോകുന്നതിന് തൊട്ടു മുമ്പ് വീണ്ടും ദേവികുളം സബ് കളക്ടറോടിൽ ഫയൽ കേൾക്കാൻ ഉത്തരവ് കൊടുത്ത് കളക്ടർ തടിതപ്പി. വീണ്ടും സബ് കളക്ടർ നോട്ടീസ് കൊടുക്കാൻ ഡേറ്റ് തീരുമാനിച്ചപ്പോൾ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് അപ്പീൽ കൊടുത്തു. ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് അപ്പീൽ കൊടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് സബ് കളക്ടറുടെ അടുത്ത് ഹാജരാകുന്നതിൽ നിന്നും മാറി നിൽക്കാൻ ശ്രമിച്ചപ്പോൾ സബ് കളക്ടർ വീണ്ടും നോട്ടീസ് കൊടുത്തെങ്കിലും ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ തീർപ്പ് വരുന്നതുവരെ സബ് കളക്ടറുടെ അടുത്ത് ഹാജരാകാതിരിക്കാൻ സ്റ്റേ വേണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. അങ്ങനെ ഹൈക്കോടതി താൽക്കാലികമായ സ്റ്റേ കൊടുത്തു. ലാൻഡ് റവന്യൂ കമ്മീഷണർ തീർപ്പ് വരുന്നതുവരെ 23/11/2018 ലാൻഡ് റവന്യൂ കമ്മീഷണർ 6 ആഴ്ചയ്ക്കുള്ളിൽ വീണ്ടും ദേവികുളം സബ് കളക്ടറുടെ അടുത്ത് രേഖകളുമായി ഹാജരാക്കാൻ വീണ്ടും ഓർഡർ കൊടുത്തു. ഇപ്പോഴത്തെ സബ് കളക്ടർ രേണു രാജ് എന്ന് പറയുന്ന സബ് കളക്ടറുടെ അടുത്ത് 6 ആഴ്ചയ്ക്കകം ഹാജരാകാൻ പറഞ്ഞ് 23/11/2018 എം പിക്ക് നോട്ടീസ് കൊടുത്തു. അങ്ങനെ
ഹാജരാകേണ്ട ഡേറ്റ് 10/1/2019. ആ 10/1/2019 ഹൈക്കോടതിയിൽ വീണ്ടും ഒരു സ്റ്റേക്ക് കൊടുത്ത് എം പി എന്ന നിലയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ട് കേസ് തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ 5 തവണ 3 സബ്കളക്ടർമാർ ഈ വ്യാജരേഖയുണ്ടാക്കി ഭൂമി തട്ടിയെടുത്തതിനെതിരെ യഥാർത്ഥ രേഖ ഉണ്ടെങ്കിൽ ഹാജരാക്കാൻ പറഞ്ഞു കൊടുത്ത എല്ലാ നോട്ടീസിനോടും അതിനെതിരായി എവിടെയെല്ലാം അപ്പീൽ കൊടുക്കാമോ എവിടെയെല്ലാം സ്റ്റേ വാങ്ങാമോ അതെല്ലാം പഠിച്ച പണി 18 നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ തുടരുന്നത് തെരഞ്ഞെടുപ്പ് വരെ എങ്ങനെയെങ്കിലും ഇത് നീട്ടിക്കൊണ്ടു പോവുക എന്ന ദുരുദ്ദേശത്തോടെയാണ്. യഥാർത്ഥത്തിൽ എം പി എന്ന പദവി ദുരുപയോഗം ചെയ്യുകയാണ് ഭൂമി തട്ടിപ്പിനായി. യാതൊരു രേഖയുടെയും പിൻബലമില്ലാതെ ഇത്രയും ഭീമമായ ഒരു തട്ടിപ്പ് നടത്തി അതിനെ ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രാതിനിധ്യം അവകാശപ്പെടുന്ന ഒരു ജനപ്രതിനിധി ഈ തട്ടിപ്പ് തുടർന്നുകൊണ്ട് പോകുന്നതിന് പദവി അനുദിനം ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുക. ഇത് സമ്മതിദായകരോടുള്ള ഒരു വെല്ലുവിളി കൂടിയാണ്. ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം ഇടുക്കി ജില്ലാ പോലീസ് മേധാവി 3 ഡിവൈഎസ്പി മുഖേന അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഒരു രേഖയും ലഭ്യമല്ല എന്നാണ് പോലീസ് കൊടുത്ത മൊഴി. എന്നാൽ വിവരാവകാശ നിയമപ്രകാരം മുഴുവൻ രേഖകളും ലഭ്യമായിട്ടുണ്ട്. ഒരു രേഖയും ലഭ്യമല്ലെന്ന് പോലീസ് പറയുന്ന എല്ലാ രേഖകളും വിവരാവകാശ നിയമപ്രകാരം ബന്ധപ്പെട്ട റവന്യൂ ഡിപ്പാർട്ട്മെന്റും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഉന്നത തലങ്ങളിൽ സ്വാധീനം ചെലുത്തി പോലീസിനെയും ജില്ലാ കളക്ടറെയും ഭരണകൂടത്തെയും സ്വാധീനിച്ച് നിയമവിരുദ്ധമായി കൃത്രിമ രേഖ ചമച്ച് ഭൂമി തട്ടിയെടുക്കുന്നതിന്റെ നേതൃത്വം വഹിക്കുകയാണ് അല്ലെങ്കിൽ ഭൂമി തട്ടിയെടുക്കുകയാണ് എം പി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരം ലഭ്യമായ രേഖകൾ സംസാരിക്കുന്ന യഥാർത്ഥത്തിലുള്ള സത്യത്തിലുള്ള കണക്കുകളാണ്. അത് പരിശോധിക്കാൻ പോലും ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറായിട്ടില്ല. ഈ രേഖകൾ പരിശോധിക്കാതെ തെറ്റായ തെളിവുകൾ അല്ലെങ്കിൽ തെറ്റായ വിവരം നൽകിയ പോലീസിനും ബന്ധപ്പെട്ട അധികാരികൾക്കുമെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണം. അഞ്ച് തവണ അവസരം നൽകിയിട്ടും ഒരു രേഖയും ഹാജരാക്കാതിരിക്കുന്നത് താൻ കുറ്റവാളിയായി പിടിക്കപ്പെടും എന്ന ഭയം കൊണ്ടാണ്. 3 സബ്കളക്ടർമാരും ജില്ലാ കളക്ടർമാർ 2 ജില്ലാ കളക്ടർമാരും ലാൻഡ് റവന്യൂ കമ്മീഷണറും പരിശോധിച്ചിട്ടു രേഖകളെല്ലാം വ്യാജമാണ് എന്നുള്ളതുകൊണ്ടാണ് ഏതെങ്കിലും രേഖയുണ്ടെങ്കിൽ ഹാജരാക്കാൻ പറഞ്ഞ് ഏറ്റവും അവസാനം പോലും ഉത്തരവ് നൽകിയിട്ടുള്ളത്. ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഉത്തരവ് എന്തെങ്കിലുണ്ട്? അപ്പോൾ അന്തിമ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് 10/1/2019 ഇപ്പോഴത്തെ ദേവികുളം സബ് കളക്ടർ ഹാജരാകാൻ നേരിട്ട് ഹാജരാകാൻ ഉത്തരവ് നൽകിയിരുന്നത്.
അങ്ങനെ ഹാജരായിരുന്നു എങ്കിൽ ഒരു വലിയ ഭൂമി തട്ടിപ്പുകാരനെ കയ്യോടെ പിടികൂടുന്ന ഒരു സുദിനം കൂടി ആകുമായിരുന്നു ആ 10/1/2019 എന്ന ഡേറ്റ്. അതിനെ മറികടക്കാനാണ് ഹൈക്കോടതിയിൽ വീണ്ടും ഒരു സ്റ്റേ പെറ്റീഷൻ മൂവ് ചെയ്തത്. പാർലമെന്റ് ഇലക്ഷൻ കഴിയുന്നതുവരെ കയ്യേറ്റ മാഫിയ തലവൻ എന്ന പട്ടം തനിക്ക് ചാർത്തി കിട്ടാൻ ഇടയുള്ള ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഗൂഢശ്രമങ്ങളാണ് എം പി നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. വസ്തുതകൾ മറിച്ചാണെങ്കിൽ ഈ രേഖകളൊക്കെ ഹാജരാക്കി താൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ ഇടുക്കി എം പിയെ വിനയപൂർവം ക്ഷണിക്കുകയാണ്. എന്തിനാണ് നിരന്തരമായി യഥാർത്ഥ രേഖകൾ ഹാജരാക്കണമെന്ന് പറഞ്ഞിട്ട് അതിൽ നൊഴിഞ്ഞു മാറി നിൽക്കുന്നത് എന്ന് ജനങ്ങളോട് വ്യക്തമാണ്. '1964 ഭൂപതിവ് ചട്ടം അനുസരിച്ച് പട്ടയം കിട്ടിയെന്നാണ് എം പി അവകാശപ്പെടുന്നത്. അങ്ങനെ പട്ടയം കിട്ടണമെങ്കിൽ 1971 മുമ്പ് ഭൂമി കൈവശം ഉണ്ടായിരിക്കണം എന്നാണ് റവന്യൂ നിയമം. 1970 കൊട്ടാകാമ്പോ വട്ടവട അടക്കമുള്ള പ്രദേശങ്ങളിലെ 88 ബ്ലോക്ക് അടക്കമുള്ള പ്രദേശങ്ങളിലെ സർവേ റെക്കോർഡ് പ്രകാരം റീസർവേ സംബന്ധിച്ച് നടത്തിയ സർവേ ഈ കൊട്ടാകാമ്പോ വില്ലേജിലെ 88 ബ്ലോക്ക് പരിപൂർണമായി റവന്യൂ തരിച്ച് എന്ന് സബ് ഡിവിഷൻ തിരിച്ച് രേഖപ്പെടുത്തിയതിന്റെ എല്ലാ രേഖകളും ഗവൺമെന്റിലുണ്ട്. വിവരാവകാശ പ്രകാരം ബന്ധപ്പെട്ട ആളുകളുടെ കയ്യിലുണ്ട്. അപ്പോൾ 70 അവിടെ ഒരു ആളും താമസമില്ല എന്ന റീസർവേ രേഖ ഉണ്ടാവുമ്പോൾ 71 മുമ്പ് ഭൂമി കൈവശം ഉണ്ടെന്നുള്ള അവകാശവാദം തന്നെ അടിസ്ഥാനപരമായി തെറ്റാണ്. 64 വകുപ്പനുസരിച്ച് ചട്ടം അനുസരിച്ച് ഒരാൾക്ക് ഭൂമി ലഭിക്കണമെങ്കിൽ ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി കൂടി മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഈ കാലയളവിൽ ഒന്നും നേരുകുളം താലൂക്കിൽ ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി കൂടിയിട്ടില്ല എന്ന് അവിടുത്തെ തഹസീൽദാർ ഒപ്പിട്ടു നൽകിയിരിക്കുന്ന ബഹിരാവകാശ രേഖയുണ്ട്. ഏറ്റവും പ്രാമാണികമായ രണ്ട് രേഖകളാണ് ഇത് തട്ടിപ്പാണ് എന്ന് തെളിയിക്കുന്നു. ഇനി ഒരു പട്ടികജാതിക്കാരന്റെ പേരിൽ നിന്നും ഞങ്ങൾ വാങ്ങിയ സ്ഥലമാണ് എന്ന് അവകാശപ്പെടുന്ന പട്ടികജാതിക്കാരൻ ഈ സ്ഥലം അയാൾക്ക് കിട്ടിയ സമയത്ത് അതിൽ 3 ആളുകൾ ജനിച്ചിട്ട് പോലുമില്ല. അതിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആൾ എന്ന 6 വയസ്സേ ഉള്ളൂ. 6 വയസ്സുള്ള ഒരാളുടെ പേരിൽ എങ്ങനെയാ പട്ടയം കിട്ടുക? ജനിക്കാത്ത ആളുകളുടെ പേരിൽ എങ്ങനെയാ പട്ടയം കിട്ടുക? ഈ രേഖകളാണ് ഹാജരാക്കണമെന്ന് ശ്രീറാം വെങ്കിട്ടരാമൻ, പ്രേംകുമാർ, രേണു രാജ് തുടങ്ങിയ സബ് കളക്ടർമാരും ഇടുക്കിയിലെ ആ കാലഘട്ടത്തിലെ കളക്ടർമാരും ലാൻഡ് റവന്യൂ കമ്മീഷനും ആവശ്യപ്പെട്ടു. ഈ ഒരു രേഖയും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. പദവിയും അധികാരവും ഉപയോഗിച്ച് നഗ്നമായ ഭൂമി കൈയേറ്റം നടത്തുകയാണ്. സാധാരണക്കാരൻ കൈയേറ്റം നടത്തുകയാണെങ്കിൽ അത്ര വലിയൊരു ഗുരുതരമായ കുറ്റമാണെന്ന് പറയാൻ പറ്റില്ല. അത് കുറ്റമാണ്, ഇത്രയും ഗുരുതരമാണെന്ന് പറയാൻ പറ്റില്ല. അതിനെയാണ് ഈ പദവി ദുരുപയോഗം ചെയ്ത് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് താൻ നിരപരാധിയാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ ഇടുക്കിയിലെ ജനസമൂഹത്തിന്റെ മുമ്പിൽ ആ നിരപരാധിത്വം തെളിയിക്കാൻ തയ്യാറാവും. അല്ലാതെ കോടതിയിൽ നിന്നും കോടതിയിലേക്കും ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും ഉദ്യോഗസ്ഥന്മാരിലേക്കും വെപ്രാളപ്പെട്ട് പലായനം ചെയ്തുകൊണ്ട് ഇത് നീട്ടിവെക്കാം, ഈ തട്ടിപ്പ് മൂടിവെക്കാം എന്ന് ധരിക്കുന്നത്
മൂഢന്മാരുടെ സ്വർഗത്തിൽ കഴിയുന്നതിന് തുല്യമാണ് എന്ന് പറയാനും ആഗ്രഹിക്കുന്നു. പത്രസമ്മേളനത്തിൽ ശ്രീ ജോൺ നെടിയബാല, ഡി സി സെക്രട്ടറി എൻ ഐ ബിന്നി, യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് പ്രസിഡന്റ് ബിജോ മാണി, നാല് വർഷമായിട്ടുള്ള ഈ ജോലി പറഞ്ഞ എൽ ഡി എഫിൽ അല്ലെങ്കിൽ ഇന്ത്യ അതൊരു കോൺഗ്രസ് ആയിരുന്നു. ഈ തട്ടിപ്പ് നടക്കുമ്പോൾ ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ പിതാവും സഹോദരനും എല്ലാം കോൺഗ്രസിന്റെ സമ്മതരായ നേതാക്കളായിരുന്നു. യഥാർത്ഥ ഉത്തരവാദിത്തം കോൺഗ്രസ്സായിരുന്നു. ഈ ഭൂമി എം ഡി എന്നുള്ള നിലയ്ക്ക് ഭൂമി തട്ടിയെടുത്തിട്ടില്ല. എം ഡി ആകുന്ന മുമ്പാണ് കോൺഗ്രസ് ഭൂമി എപ്പോഴാണെങ്കിലും ഏത് കാലത്താണെങ്കിലും കോൺഗ്രസ്സുകാരൊരു ഭൂമി തട്ടിപ്പിനും ഒരു കോൺഗ്രസ്സുകാരും കൂടെ വന്നിട്ടില്ല, ഒരു കോൺഗ്രസ്സുകാരും കൂടെ വന്നിട്ടില്ല. ഇതിന്റെ കേസ് ഉത്ഭവിക്കുന്നത് ആദ്യത്തെ നോട്ടീസ് നോക്കിയാൽ അറിയാം. ഇതിന്റെ കേസ് ഉത്ഭവിക്കുന്നത് 31/9/2016 ഈ കേസ് ഉത്ഭവിക്കുന്നത്. ആളുകൾ ഇപ്പൊ നമ്മൾ ഞാനൊരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റം കണ്ടുപിടിക്കപ്പെടുമ്പോഴല്ലേ ആ കുറ്റത്തിന് പിന്നാലെ ആളുകൾ പോകുള്ളൂ. പറയാൻ പറ്റുമോ എൽ ഡി എഫ് ആയവരും കോൺഗ്രസ് ആയവരും എത്രയോ പേര് ചെയ്യുന്നു. ഞാൻ പറയണത് ഈ കാര്യത്തെ പറ്റി ഒരു പരാതി വരുമ്പോഴാണ് ഇയാളുടെ ഈ വിവരം അറിയുന്നത്. നിങ്ങൾ അറിഞ്ഞിരുന്നോ 2000 അല്ല കോൺഗ്രസ് ആയിരുന്നപ്പം ഇങ്ങനെ തട്ടിപ്പെടുത്തി നിങ്ങൾ എന്തേ വെച്ചുണ്ടാക്കാൻ? അല്ല ഞാൻ ചോദിക്കണേ, നിങ്ങൾ അറിഞ്ഞെങ്കിൽ എന്താ നിങ്ങൾ വെച്ചുണ്ടാക്കാൻ? അല്ല ഈ കാര്യം കഴിഞ്ഞിട്ട് അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങൾ എന്താണ് ഈ കാര്യങ്ങൾ അറിയാതെ പോയത്? അല്ല അന്ന് ആയിക്കോട്ടെ, ഇങ്ങനെ ഒരു സംഭവം നടന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നോ എന്ന് ചോദിച്ചു? ഇല്ല. അപ്പൊ നമ്മൾ അറിഞ്ഞത് ഈ 2016 ശേഷം ഈ 30/9 ഈ സബ് കളക്ടർ നോട്ടീസ് കൊടുക്കുമ്പോഴാണ് നമ്മൾ വിവരം അറിയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അത് പറയുന്നത്. നിരന്തരമായി ഒരു സബ് കളക്ടർ രേഖയും കൊണ്ട് വരും. ഇപ്പൊ നിങ്ങളോട് പറയാണ് റേഷൻ കാർഡ് ഉണ്ട് കൊണ്ടുപോവാ, അതിൽ എന്റെ ഭാര്യയുടെ പേരുണ്ട് കുട്ടികളുടെ പേരുണ്ടെന്ന് പറയാ. ആ റേഷൻ കാർഡ് ഒന്ന് ഹാജരാക്കാൻ പറയുമ്പോ ഞാൻ ആ റേഷൻ കാർഡ് ഹാജരാക്കാതിരിക്കാൻ അതിന് മുകളിൽ അപ്പീൽ കൊടുക്കുന്നു, അതിന് മുകളിൽ അപ്പീൽ കൊടുക്കുന്നു, കോടതി സ്റ്റേ ആകുന്നു. എന്താ ഇത് മനസ്സിലാകുക? റേഷൻ കാർഡ് കയ്യിൽ ഇല്ലെന്നല്ലേ? അത്രേ ഉള്ളൂ. ഇനി അടുത്ത ചോദ്യം ചോദിച്ചു. അങ്ങനെയല്ല, അതല്ല ഉണ്ടായത്. ഈ മൂന്നാം പ്രാവശ്യം, അതായത് ഈ പ്രേംകുമാർ രണ്ടാമത് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞപ്പോ ഇതേ ഒരു അഭിഭാഷകനെ വെച്ച് ഹാജരാകാൻ ശ്രമിച്ചു. ഈ ചട്ടത്തിൽ അഭിഭാഷകനെ വെച്ച് ഹാജരാകാനല്ല പറയുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പട്ടയം റദ്ദാക്കി ഈ നമ്മുടെ പ്രേംകുമാർ എന്ന് പറയുന്ന സബ് കളക്ടർ ആ അതിനെതിരെയാണ് അപ്പീൽ കൊടുത്ത് കളക്ടർ എടുത്തത്. അപ്പം കളക്ടർ പറഞ്ഞു ഈ എം പിയോട് എം പിയെ ഒന്നുകൂടെ കേൾക്കാൻ പറഞ്ഞു. 6 മാസം 8 മാസം അദ്ദേഹം ഫയൽ കൈവച്ചിട്ട് അദ്ദേഹം വിദേശത്തേക്ക് ഇങ്ങനെ പഠിക്കാൻ വന്ന് പോകുന്ന സമയത്ത് വീണ്ടും ഒന്നുകൂടെ കേൾക്കാൻ പറഞ്ഞ് കളക്ടർ കൊടുക്കുകയല്ലേ. പ്രേംകുമാറിന്റെ ഒരു നടപടിയും കളക്ടർ എന്താക്കിയിട്ടില്ല. അല്ല അതെ, വെച്ച് താമസിപ്പിച്ചത് ദുരൂഹമാണ്. അപ്പൊ അങ്ങനെ രണ്ടാമത് കേൾക്കാൻ പറഞ്ഞു. അപ്പൊ അയാൾ വീണ്ടും രണ്ടാമത് കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് ഹൈക്കോടതി ലാൻഡ് റവന്യൂ കമ്മീഷൻ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. ലാൻഡ് റവന്യൂ കമ്മീഷണർ തീർപ്പ് കൽപ്പിക്കുന്നവരെ നടപടിയെടുക്കരുത് എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ സ്റ്റേക്ക് പോയി. ആ സമയത്ത് ഭരണസാധ്യത ഉപയോഗിച്ച് ശ്രീറാം വെങ്കട്ടരാമനെ മാറ്റിയ പോലെ ഇയാളെ മാറ്റി. രണ്ട് സബ് കളക്ടർ, ഇപ്പോഴത്തെ സബ് കളക്ടറുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുക. ഇന്നോ നാളെ അവർ സ്ഥലം മാറ്റപ്പെടും. ഇതിനു മുമ്പ് ഈ ഫയലത്തോടെ രണ്ട് സബ് കളക്ടർമാർ നല്ല ട്രാക്ക് റെക്കോർഡ് ഉണ്ടെന്ന് പൊതുജനം വിശ്വസിച്ചിരുന്ന രണ്ട് സബ് കളക്ടർമാർ സ്ഥലം മാറ്റപ്പെട്ടു. മൂന്നാമത്തെ സബ് കളക്ടറുടെ നാളുകൾ തുലാസിലാണ്. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ട് ലാൻഡ് റവന്യൂ കമ്മീഷണർ വളരെ നിശ്ചിതമായി തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ടാണ്. ലാൻഡ് റവന്യൂ കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത് ഒരു പ്രാവശ്യം കൂടെ കേൾക്കാനാ പറയുന്നത്.
ആ കേൾക്കുന്നതിനെയാണ് ഈ കോടതിയിൽ നിന്ന് ഇപ്പം 10-ാം തീയതി സ്റ്റേ കൊടുത്ത് ഒഴിവാക്കി കിട്ടണം എന്ന് പറയാൻ ശ്രമിക്കുന്നു. അപ്പം ഒരു ഭാഗത്ത് കോടതിയെ കബളിപ്പിക്കുന്നു, നിലവിലുള്ള എല്ലാ നിയമങ്ങളെ കബളിപ്പിക്കുന്നു, എന്നിട്ട് ഒരു ജനപ്രതിനിധിയാണ് എന്ന് പറഞ്ഞ് ആളുകളുടെ മുമ്പിൽ മെയിൻ ധരിക്കുക. അല്ല ആയിക്കോട്ടെ, അല്ല എങ്ങനെയെങ്കിലും ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നേരത്തെ, കാരണം ഇലക്ഷൻ നോട്ടിഫിക്കേഷനോ എല്ലാം വരികയാണെങ്കിൽ പിന്നീട് ചിലപ്പം ഇത് പരിഗണിക്കാതെ വരുമോ, എന്തെങ്കിലും കാരണങ്ങളൊന്നും വരാതിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചു. ഒരു ദിവസം തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നവൻ എങ്ങനെ ഒരു മിനിറ്റ് നേരത്തേക്ക് കൂടെ ജീവിക്കാൻ പറ്റുമെങ്കിൽ എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഈ പോലീസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിനകത്ത് അതിനകത്ത് ഒരു പ്രശ്നം ഇല്ലാന്ന് പറഞ്ഞല്ലേ? പോലീസ് പറഞ്ഞേക്കുന്നത് ഈ രേഖകളൊന്നും പരിശോധിച്ചിട്ട് കാണാനില്ലെന്ന്. അങ്ങനെയല്ലല്ലോ, 3-ാം DSP കൊടുത്തിരിക്കുന്ന ഈ രേഖകളൊന്നും ലഭ്യമല്ല എന്നാ പറഞ്ഞത്. ആ രേഖകളെല്ലാം വിവരാവകാശം അനുസരിച്ച് ലഭ്യമാണ്. അതിനകത്ത് എന്താ പറയുന്നത്? വിവരാവകാശം അനുസരിച്ച് 1964 വകുപ്പ് അനുസരിച്ച് ചട്ടം അനുസരിച്ച് പട്ടയം കൊടുക്കാൻ ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി കൂടിയിട്ടില്ല എന്നുള്ള തെളിവുള്ളത് 1. 2, 70 റീസർവേ നടത്തിയപ്പോൾ ഈ കൊട്ടക്കാമ്പൂർ വില്ലേജിൽ പോലും ഒറ്റ ആളുകൾ താമസമില്ല, കൈവശമില്ല എന്ന് തെളിയിക്കുന്ന 2. അതിന്റെ സ്കെച്ചിന്റെ പടം ഉൾപ്പെടെ ഉണ്ട്, അത് ട്രിവാൻഡ്രത്തെ ആർക്കൈവ്സിൽ ഉള്ളതുണ്ട്. 2. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ രേഖകളും, ഈ ആളുകൾക്ക് ജനിക്കുന്ന 4 പേരിൽ 7 പേരിൽ 4 പേര് അവർ ജനിക്കുന്നതിന് മുമ്പാണ് പട്ടയം കിട്ടുക എന്നുള്ളത്, അവരുടെ വയസ്സ്. ഒരാൾക്ക് പട്ടയം കിട്ടിയെന്ന് പറയുന്ന ഒരാൾക്ക് 6 വയസ്സേ ഉള്ളൂ എന്നുള്ളത്. ഇതാണ് ഈ പ്രദേശം മുഴുവൻ തരിച്ചാണ് എന്നുള്ളതിന്റെ 1974 കണക്കാണ്. ഇതിന്റെ അകത്ത് ഒരൊറ്റ കൈവശം ഉണ്ടെങ്കിൽ ഇത് ഒരാൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. മോഷണം പോവുകയൊക്കെ ചെയ്തു, പക്ഷെ എല്ലാ കാര്യത്തിലും കളക്ട്രേറ്റിലും അതുപോലെ തന്നെ ലാൻഡ് റവന്യൂ കമ്മീഷനിലൊക്കെ ഇതിന്റെയൊക്കെ കോപ്പി ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോപ്പി കിട്ടി. ഈ കാണുന്ന രേഖ അനുസരിച്ച് ഇവിടെ ഒരൊറ്റ ആൾക്ക് കൈവശം ഇല്ല. 74, 71 ഈ ഭൂമി നമുക്ക് 64 നിയമം അനുസരിച്ച് കിട്ടിയെന്നാണ് പറയുന്നത്. അതനുസരിച്ചുള്ള എല്ലാ രേഖകളും ഉണ്ട്. ഹൈക്കോടതി കേസ് നിൽക്കുന്നുണ്ട്. അല്ല, ഇത് മനഃപൂർവമായി ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് നീട്ടി നീട്ടി കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ 1 ഇഞ്ച് ഭൂമി, 1 സെന്റ് ഭൂമി കൈയേറിയ ആളുകൾക്കെതിരെ എത്രയോ ശക്തമായ സമരം നടക്കണേ, അല്ല ശക്തമായ നടപടിയാണ് വരുന്നത്. എല്ലാ രേഖകളും എതിരാണ്. ഒരാൾക്ക് രക്ഷിക്കാൻ കഴിയുന്ന രേഖകളല്ല. അതുപോലെ തന്നെ ഇത് എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഒപ്പിട്ടിരിക്കുന്ന സർക്കാർ തരിച്ചാണ് കൊട്ടക്കമ്പൂർ 58-ാം ബ്ലോക്ക് എന്ന് തെളിയിക്കുന്ന രേഖയാണിത്. ഇത് വിവരാവകാശത്തിന് കൊടുത്ത് കിട്ടിയതാണ്. ഈ രേഖകളാണ് റദ്ദാക്കാൻ കളക്ടർ സബ് കളക്ടർ ഓരോരോ കാരണം പറഞ്ഞു. 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാരണങ്ങളിൽ ഒന്ന് ഇതാണ്. ഇത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഡെപ്യൂട്ടി തഹസീൽദാർ ആസ്ഥാനം ഇതാണ് പറഞ്ഞത്. സെക്ഷനിൽ പരിശോധിച്ചു, 2000, 2001, 2002, 2003 വർഷങ്ങളിൽ ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി കൂടിയിട്ടുള്ളതായി നിലവിൽ റെക്കോർഡ് പ്രകാരം കാണുന്നില്ല. ഇങ്ങനെയുള്ള നിരവധി രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഈ രേഖ ഒന്നും ഇതിലേക്ക് ഹാജരാക്കാൻ പറ്റിയല്ല, കൃത്യമായിട്ടും ഹാജരാക്കാൻ പറ്റിയല്ല. മൂടിയിട്ടില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഫയലുകളൊക്കെ മൂടിച്ചിട്ടുണ്ടാവും, അതില്ലാന്ന് പറയാൻ പറ്റിയല്ല. ഇതൊരു സമഗ്രമായ അന്വേഷണം നടത്തി, കാരണം ഇത് പകല് പോലെ നിൽക്കുന്ന ഒരു സത്യമാണ്. ഇത് നീട്ടിക്കൊണ്ടുപോകുന്ന രാഷ്ട്രീയമാണല്ലോ ഇപ്പോഴത്തെ പാർലമെന്റേഷൻ വരുന്ന സംഭവം. സ്വാഭാവികമായിട്ടും ഇത് പുറത്തു കൊണ്ടുവരുന്ന ഉത്തരവാദിത്തം UDFനുണ്ട്, UDFനില്ലേ, കോൺഗ്രസിനില്ലേ? അങ്ങനെയാണ് അത്തരത്തിലൊന്നും ജില്ലാ കോൺഗ്രസ് ചോദിക്കുന്നത്.
എന്തുകൊണ്ട് പറയുന്നില്ല എന്നുള്ളതിന് എനിക്കൊരു മറുപടി പറയാൻ പറ്റില്ല. ഇത് ഞാൻ പറഞ്ഞു അതിന് ഞാനൊരു അഭിപ്രായം പറഞ്ഞില്ല. അപ്പൊ അവര് തീരുമാനിക്കേണ്ടിവരില്ല എന്താ അഭിപ്രായം പറയണം എന്നുള്ളത് ഓരോരോ ആളുകൾ തീരുമാനിക്കില്ല. ഇവിടെ ഉള്ള ഒരു പ്രശ്നം ഒരു ജനതയെ മുഴുവൻ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ മുഴുവൻ കബളിപ്പിച്ചു കൊടുക്കും ഒരു ഭീമമായ തട്ടിപ്പുകാലത്ത്. അത് തെറ്റാണെന്ന് മാത്രമേ നമ്മൾ പറയൂ. കുടിയേറ്റ കർഷകരെ ഒക്കെ ഇത്തരത്തിൽ പല പല പ്രശ്നങ്ങൾ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ വിഷയം സ്വാഭാവികമായി മറ്റുള്ളവരെ ബാധിക്കുന്നതെന്നൊരു പ്രശ്നമുണ്ട്. അല്ല, അതായത് 1177 മുമ്പുള്ള ഒറ്റ കർഷകനെ കുടിയിറക്കാൻ പാടില്ല എന്നുള്ള കർഷകരുടെ മാഗ്നാകാർത്ത എന്ന് പറയുന്ന പ്രഖ്യാപനം നടത്തിയ കേരളം അതുകൊണ്ട് ആരും പേടിക്കേണ്ട കാര്യമില്ല. 1177 വരെയുള്ള ഒരു കർഷകൻ, അത് വേറെ ആരും കണ്ടു, അതുകൊണ്ട് ആരും പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് ശ്രീ ഗവൺമെന്റ് ആണ്. ഇത് അധികാരവും പദവി ഉപയോഗിച്ച് നടത്തിയേക്കുന്ന ഭീമമായ തട്ടിപ്പാണ്. അത് പിതാവിന് പതിച്ചു കൊടുത്ത ഭൂമി എന്നല്ലേ പറയുന്നത്? പിതാവിൽ നിന്ന് ലഭിച്ച ഭൂമി എന്നല്ലേ? അല്ല, അദ്ദേഹം വില കൊടുത്ത് മേടിച്ചതിന്റെ പിതാവ് ഒരച്ഛനും മകന് കാശ് മേടിച്ചു പിതൃസ്വത്ത് കൊടുക്കാനാണ്. ഇത് പിതാവിൽ ഇത്ര രൂപ കൊടുത്ത് വാങ്ങിയെന്ന് അറിയാം. അതുകൊണ്ട് അതിന്റെ കോപ്പി ഇട്ടുണ്ടായിരുന്നു. അതിന്റെ അകത്ത് കാണിക്കുന്നത് പിതാവിൽ നിന്നും ഇത്ര രൂപ കൊടുത്ത് മകൻ മേടിച്ചു. നല്ല പരമ്പരാഗതമായ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു പാരമ്പര്യ സ്വത്താണ്. ഞാൻ അപ്പൊ എഴുന്നേറ്റ് ഇരുന്നിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറഞ്ഞു അത് പാരമ്പര്യ സ്വത്തല്ല എന്ന് തെളിയിക്കാമെങ്കിൽ ഞാൻ എന്റെ MLA സ്ഥാനം രാജിവെക്കാം. ഞാൻ രേഖയായിട്ട് അദ്ദേഹത്തെ എഴുന്നേറ്റ് വന്നു. അതൊന്നും പിടി ഇത് ഇത് മാത്രല്ല. ഇതിപ്പോ നിങ്ങളിപ്പോ ഇദ്ദേഹം ചോദിച്ചല്ലോ. അല്ല, കോൺഗ്രസ് ആയിരിക്കുമ്പോൾ 2005 ദേവികുളം സബ്കോടതിയിൽ ഒരു കേസുണ്ടായിരുന്നു. ഇയാള് തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞു. ഒരു എന്തായാലും പേര് ഇടുക്കി ജില്ലയിൽ വെട്ടുകല്ലിൽ സോണി എന്ന് പറഞ്ഞയാള് ദേവികുളം സബ്കോടതി കൊടുക്ക. ആ കേസ് അദ്ദേഹത്തിന് പൈസ കൊടുത്തോ അല്ലെങ്കിൽ മറ്റു സാധ്യത കൊടുത്തോ ഒതുക്കി തീർക്കാണ് ആ കേസ്. ഇപ്പോഴും നിങ്ങൾക്ക് അന്വേഷിച്ച അറിയാം, വാഴത്തോട്ടിച്ച് അന്വേഷിച്ച വെട്ടുകല്ലിൽ സോണിയാണ് ഇപ്പോൾ ജീവിച്ചിട്ട്. 2005 കൊടുത്തതാണ് ഇത്. ഞാൻ പെട്ടെന്ന് മറന്നുപോയി. നിങ്ങൾ ചോദിച്ചിരുന്ന വേറെ ഒരു മറുപടിയും കൂടെ 2005 കേസ്. അതിന്റെ അന്ന് ഈ സ്ഥലം കിട്ടിയ സ്ഥലം കൊടുത്തു എന്ന് പറയുന്ന ഒരു തമിഴ് വംശനായ ഗണേശൻ അന്ന് കോടതിയിൽ ഒരു സത്യവാങ്മൂലം കൊടുത്തു. അതിൽ പറഞ്ഞിട്ടുണ്ട് ഈ ജോയിസ് ജോർജ് എന്ന് പറയുന്ന ആളാണ് ഈ എല്ലാ കാര്യവും ചെയ്തതെന്ന്. ഈ വിൻസന് അനുകൂലമായി വെട്ടുകല്ലെ സോണിക്ക് അനുകൂലമായി ഇയാൾ കൊടുത്ത മൊഴിയുടെ പകർപ്പായിരുന്നു, കോടതി കൊടുത്ത മൊഴിയാണ്. ഞാൻ ചോദിക്കണേ ഈ 2005 കേസുള്ളപ്പോഴും 2017 കേസുള്ളപ്പോഴും ആരിപ്പം ഇത് വേറെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അല്ല വേറെ ഏതൊരു പാർട്ടിക്കാരൻ തട്ടിപ്പ് നടത്തി നല്ല നമ്മള് പറയുന്നത്. ഇത് വ്യക്തമായ രേഖയുടെ അടിസ്ഥാനത്തിലാണ് എനിക്ക് മനസ്സിലാക്കാൻ ചോദിക്കുന്നത്. അല്ല, ആയിക്കോട്ടെ, അത് ഞാൻ ചോദിക്കണേ
കമ്മ്യൂണിസ്റ്റ് ആണോ കോൺഗ്രസ് ആണോ നോട്ടിട്ടാണ് തട്ടിപ്പാടത്. അല്ല ഇപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ ദേവതയെ ചെയ്ത് കൊടുത്തത് കോൺഗ്രസ്. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ തമ്മിൽ ഒരു മാധ്യമ പ്രവർത്തകരും അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ പത്രസമ്മേളനം നിങ്ങളുടെ ദേവത്വം കൊള്ളുന്ന കാര്യമല്ലല്ലോ. അല്ല പിന്നെ എന്തിനാ അങ്ങനെ ധർമ്മപക്ഷം കൊള്ളത്? നിങ്ങളൊരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു വിവരം അറിയാനോ അധിക വിവരം അറിയാനോ അല്ല മറ്റൊരു കാര്യം ചോദിക്കാൻ മനസ്സിലാവും. നിങ്ങളെ അത് നിങ്ങളുടെ ദേഹത്ത് കൊള്ളുന്ന പോലെ ഫീൽ ചെയ്ത പോലെ സംസാരിക്കുന്ന കാണുമ്പോ എനിക്കും എന്തോ സംശയമൊക്കെ തോന്നുവാ. എനിക്ക് കൊള്ളുന്നില്ല. നിങ്ങള് വേറെ ആരുടെയോ എന്തോ ഒരു പ്രത്യേക താല്പര്യം വെച്ച് സംസാരിക്കാതോ നിങ്ങളൊരു മാധ്യമ പ്രവർത്തനം എന്നുള്ളതിലേക്കുള്ള സംസാരത്തിലല്ല. അങ്ങനെയാണെങ്കിൽ എന്റെ പത്രസമ്മേളനത്തിൽ എന്തെങ്കിലും അപാകത ചൂണ്ടിക്കാണിക്കാം, ഇനി എന്റെ കാര്യങ്ങൾ പറയാം, അത് മനസ്സിലാവും. ഈ തെരഞ്ഞെടുപ്പിലും പ്രധാനമായിട്ടും ഇങ്ങനെ സ്ഥാനാർത്ഥിയാവുന്നുണ്ടെങ്കിൽ ഈ വിഷയം ഉയർത്തി വരുന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ് ഇന്നത്തെ പാപസം. ഇവിടെ എം പി ആയിട്ട് അല്ലെങ്കിൽ അടുത്ത മത്സരത്തിന് വരുന്നുണ്ട് എന്നുള്ള ഒരു സ്തുതി ഉയരുന്നുണ്ട് എം എൽ എ കുറിച്ച്. അങ്ങനെ എന്തെങ്കിലും ഗവൺമെന്റ് ദൈവസഭയിലും ഈ വിഷയം പലവട്ടം ഉയർന്നതാണ്, സപ്പോർട്ട് ചെയ്യുകയാണ്. ഈ ജനങ്ങളുടെ കോടതിയിൽ ഈ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. അല്ലാത്ത കോടതികളൊക്കെ ഉണ്ട്. മൂന്നാം മേലിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പോലും പോസ്റ്റ് ചെയ്യും. പിന്നെ ഞെട്ടിപ്പിക്കുന്ന ഈ കാര്യം പുറത്തു വന്നാൽ അതിന് പിന്നാലെ ഞെട്ടിപ്പിക്കുന്ന ഇത്തരം പല കയ്യേറ്റ സംഗതികളും പുറത്തു വരും. എന്തായാലും ഇവിടെ ഇരുന്ന ഈ ശ്രീറാം വെങ്കട്ടരാമനോ അല്ലെങ്കിൽ പ്രേംകുമാറിനോ അല്ലെങ്കിൽ രേണുരാജിനോ ഇവർക്കാർക്കും എം പിയോട് പ്രത്യേക വിരോധവും കാര്യമൊന്നും ഇല്ലല്ലോ. അവര് നിയമം നടപ്പാക്കാൻ വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥരാണല്ലോ. ആരെങ്കിലും പി ജി തോമസോ അല്ലെ വേറെ ആരെയും കംപ്ലൈന്റ് ചെയ്ത് നമുക്ക് എം പിക്കെതിരെ ഒരു നടപടി എടുക്കാൻ അവർ ചാടിപ്പുറപ്പെടുകയല്ലോ. അപ്പൊ അവരുടെ മുമ്പിൽ പേപ്പറുണ്ട്, അവരുടെ മുമ്പിൽ കടലാസ് ഉണ്ട്, അവരുടെ മുമ്പിൽ രേഖയുണ്ട്. അതുകൊണ്ടാണ് അവർ ചെയ്യാൻ ശ്രമിക്കുന്നത്. കെ വി തോമസ് എം പിക്കും അവരുടെ ഭൂമി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ് ചില കേസുകൾ നീട്ടി വെക്കുന്നത് കൊണ്ട് താൽക്കാലികമായ ചില ആശ്വാസം കിട്ടും എന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ. ആത്യന്തികമായി ഈ തട്ടിപ്പ് പോകുകയും ഈ നല്ല ആത്മവിശ്വാസം ഞാൻ അദ്ദേഹം ഇവിടെ പോകുന്നതിന് മുമ്പ് അയാൾ ഈ തീരുമാനം എടുത്തപ്പോൾ തന്നെ ഞാൻ ഇവിടെ ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞില്ല. അദ്ദേഹം അത് ബോധപൂർവം വെച്ചത് ആവശ്യപ്പെട്ടു എന്ന് ഞാൻ അന്നേ പറഞ്ഞു. അല്ല, എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ഈ തരത്തിൽ ഇതാക്കാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. ഇത് വളരെ ഗൗരവതരമായി നിവേദിത ഭീകരൻ അടക്കം നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലും ഇതിന് പിന്നിൽ ഒരു എത്രയോ ഉദ്യോഗസ്ഥന്മാരെ നടത്തിയ പഠനങ്ങളാണ്. ആ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് അത്തരം പ്രചരണങ്ങളൊക്കെ തീരുമാനിക്കേണ്ടതല്ല. കോൺഗ്രസിന് വളരെ അനുകൂലമായ ഒരു മണ്ഡലമായിട്ടാണ് ഇടുക്കി തീരുമാനങ്ങൾ എനിക്ക് തോന്നുന്നത്. കോൺഗ്രസ് യു ഡി എഫിന് അനുകൂലമായ സീറ്റാണ്, യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കുകയും ചെയ്യും.
കഴിവാശം നമ്മൾ അങ്ങനെ വിശ്വസിച്ചു. പക്ഷെ കാര്യങ്ങൾ നേരെ തിരിച്ചാണ് വന്നത്. അമ്പതിനായിരം വോട്ട് ലഭിക്കുന്നതിനാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടി പറഞ്ഞാൽ ഇന്നലെ പ്രധാനമന്ത്രിയുടെ പരിപാടിക്കകത്ത് നിന്ന് എം എൽ എ എം പി അങ്ങനെയുള്ള ജനപ്രതിനിധികളൊക്കെ മാറ്റിനിർത്തുകയും ബന്ധപ്പെട്ട് ഒരു എം പി കൂടി ആയ വ്യക്തി കൂടിയാണ്. അപ്പൊ അതിന്റെ ഒരു കാര്യങ്ങൾ അതുപോലെ ബി സി സി ജനറൽ സെക്രട്ടറി അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും ചെറുപ്പം കോൺഗ്രസിന് ബി ജെ പിയോടുള്ള നിലപാട് സുവ്യക്തമാണ്. ഇന്ത്യയിൽ ബി ജെ പി ആയി സഖ്യം ഉണ്ടാക്കാത്ത ഒരു കാലത്ത് സഖ്യം ഉണ്ടാക്കാത്ത ഏക പാർട്ടിയാണ്. അപ്പൊ ആ ഒരു തീരുമാനത്തിന് അല്ലെങ്കിൽ ആ ഒരു ഇമേജിന് കൊട്ടം തട്ടുന്ന ഒരു പ്രവർത്തനവും പി ജി തോമസിന്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല, വേറൊരാളുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. ഇതുവരെ ഈ രണ്ടുപേർക്കെതിരെ ഡി സി സിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഒന്നും നടപടി ശരിയായില്ല എന്ന് മാത്രമേ എനിക്ക് അതിനെ പറ്റി അഭിപ്രായമുള്ളൂ. അത് കൂടുതൽ അതിനെ പറ്റി ജോയിസ് ജോർജിന്റെ വിഷയം ഇടുക്കി ഡി സി സിക്ക് തെറ്റ് പറ്റിയെന്ന് തോന്നുന്നു. മുൻ എം പി എന്ന നിലയിൽ ഇടുക്കി ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന ചോദിച്ചാൽ